ആമയണിഞ്ചാൻ തൊട്ടിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് DYFI റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മാർച്ച് DYFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേയോട് DYFI ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ റോഡിൽ തടയുന്ന തരത്തിലേക്ക് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഷിജു ഖാൻ പറഞ്ഞു. ഈ സമരം ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താ? റെയിൽവേ ഡിവിഷൻ മാനേജർ അടക്കമുള്ള കഴിഞ്ഞ ദിവസം പച്ചക്കള്ളം പറയുകയുണ്ടാവും. റെയിൽവേ കൈ കഴുകുകയാണ്. ഇന്ത്യൻ റെയിൽവേയെ പോലെ ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിലൊന്നായ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പരിധിയിലെ മാലിന്യ കൂമ്പാരം മാറ്റുന്നതിന് വേണ്ടി പോയി അതിനിടയിൽപ്പെട്ട് മരിച്ച ഒരു മനുഷ്യനോട് നീതി പുലർത്തിയോ എന്ന ചോദ്യം ഇന്ത്യൻ റെയിൽവേ അവരുടെ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. ഒരു പാവ മനുഷ്യനാ, എന്നെയും നിങ്ങളെയും പോലെ ഒരു പച്ച മനുഷ്യനാ, 1500 രൂപ കൂലിക്ക് ഈ ഗുരുതരമായ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഇന്ത്യൻ റെയിൽവേ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാ. കൊലക്കുറ്റത്തിന് റെയിൽവേ അധികൃതർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഈ നാട്ടിൽ രൂപപ്പെട്ടിരിക്കുകയാണ്.